SLC IT എക്സാമിലെ സാമ്പിൾ ക്വസ്റ്റ്യനിലെ റൈറ്റർ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റൈല് ചേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻ ആർട്ടിക്കിൾ ഓൺ ദ മൈൽ സ്റ്റോൺസ് ഓഫ് ISRO ഈസ് ഗീവൺ ഇൻ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡർ ഇൻ ഹോം വിത്ത് ദ ഫയൽ നെയിം മിഷൻ ISRO.OTT. ഓപ്പൺ ദിസ് ഫയൽ ഇൻ ലിബ്രെ ഓഫീസ് റൈറ്റർ ആൻഡ് പ്രിപ്പയർ എ ന്യൂ ഹെഡിംഗ് സ്റ്റൈൽ വിത്ത് നെയിം ISRO ബൈ ഗീവിംഗ് ദ ഫോളോയിങ് ആറ്റിബ്യൂട്ട്സ്: ഫോണ്ട്, ഫാമിലി, ബേബൽ, യൂണിക്കോഡ്, സ്റ്റൈൽ ബോൾഡ്, സൈസ് 130%, ഫോണ്ട് കളർ ഗോൾഡ്, അണ്ടർലൈനിങ് സിംഗിൾ. അപ്പോൾ ഇത് അപ്ലൈ ദ ന്യൂ സ്റ്റൈൽ ടു ഓൾ ദ സബ് ഹെഡിങ്സ്. സബ് ഹെഡിങ്സ് ആർ ഗ്രീൻ ഇൻ കളർ. സേവ് ദിസ് മോഡിഫൈഡ് ഫയൽ ഇൻ എക്സാം 10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ അസ് ഫയൽ നെയിം. ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും കൂടി നോക്കാം. ISRO നാഴികക്കല്ലുകളെക്കുറിച്ച് ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ മിഷൻ ISRO.OTT എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ഉപശീർഷകങ്ങൾക്കായി ചുവടെ നൽകിയ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ISRO എന്ന പേരിൽ ഒരു ഹെഡിംഗ് സ്റ്റൈൽ തയ്യാറാക്കുക. ഹെഡിംഗ് വിഭാഗത്തിലെ ഹെഡിംഗ് 1 ആണ് പുതിയ സ്റ്റൈൽ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് പ്ലേസസിൽ ഹോം ഓപ്പൺ ചെയ്യുന്നു. അതിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫയൽ മിഷൻ ISRO എന്ന് പറയുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എ ന്യൂ ഹെഡിംഗ് സ്റ്റൈൽ വിത്ത് നെയിം ISRO. അപ്പോൾ ഒരു പുതുതായിട്ടൊരു ഹെഡിംഗ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ നെയിം കൊടുക്കേണ്ടത് ISRO എന്നാണ്. ഗീവിംഗ് ദ ഫോളോയിങ് ആറ്റിബ്യൂട്ട്സ്. അപ്പോൾ ഹെഡിംഗ് 1-ലാണ് നമ്മൾ പുതിയ സ്റ്റൈൽ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ റൈറ്റ് സൈഡിലുള്ള സ്റ്റൈൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഹെഡിംഗ് 1 എന്നുള്ളത് എടുക്കുക. ഇവിടെ ഹെഡിങ്ങിൽ ഹെഡിംഗ് 1 റൈറ്റ് ക്ലിക്കിൽ ന്യൂ ആണ് സെലക്ട് ചെയ്യേണ്ടത്. പുതുതായിട്ടുള്ളൊരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ന്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എ ന്യൂ ഹെഡിംഗ് സ്റ്റൈൽ. അതിൻ്റെ നെയിം കൊടുക്കേണ്ടത് ISRO. അപ്പോൾ നമ്മളിവിടെ സ്റ്റൈൽ ഓർഗനൈസർ എന്നുള്ളിടത്ത് നെയിം കൊടുക്കേണ്ടത് ISRO എന്നാണ്. ISRO എന്ന് കൊടുത്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന നെക്സ്റ്റ് കാര്യങ്ങൾ ഫോണ്ട്, ഫാമിലി ഈ പറഞ്ഞത് തന്നെ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫോണ്ട് എന്നുള്ളത് എടുത്തു. അവിടെ ബെബൽ യൂണിക്കോഡ് എന്ന് പറയുന്ന അത് കൊടുത്തിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് സ്റ്റൈൽ ബോൾഡ്, സൈസ് 130% ആണ്. അപ്പോൾ ഇവിടെ സ്റ്റൈൽ ബോൾഡ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. സൈസ് 130% ഉണ്ട്. പിന്നെ ഉള്ളത് ഫോണ്ട് കളർ ഗോൾഡും അണ്ടർലൈനിങ് സിംഗിളും ആണ്. അപ്പോൾ അതിനായിട്ട് ഫോണ്ട് എഫക്ട്സ് എടുത്തു. അതിൻ്റെ അകത്ത് അണ്ടർലൈനിങ് എന്നുള്ളിടത്ത് നമ്മൾ സിംഗിൾ എന്ന് കൊടുക്കുക. ഫോണ്ട് കളർ എന്നുള്ളിടത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗോൾഡ് ആണ്. അപ്പോൾ അതിനായിട്ട് ഗോൾഡ് എന്നുള്ളത് എടുക്കുന്നു. ഇതാ ഇവിടെ ഗോൾഡ് എന്നുള്ള കളർ സെലക്ട് ചെയ്തു. ഇത്രയും സെറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ഓക്കെ എന്ന് കൊടുക്കുന്നു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്ലൈ ദിസ് ന്യൂ സ്റ്റൈൽ ടു ഓൾ സബ് ഹെഡിങ്സ്. സബ് ഹെഡിങ്സ് എല്ലാം ഗ്രീൻ കളറിലാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ കളറിലുള്ളതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്നോ എവിടെയാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന ആ രീതിയിൽ എടുക്കാം. ഇവിടെയുള്ള ഇവിടുന്ന് ISRO എന്ന് ക്ലിക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് മുകളിൽ ഇവിടുന്നും നമുക്ക് എന്ത് ചെയ്യാം, ISRO എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ സബ് ഗ്രീൻ കളറിലുള്ള സബ് ഹെഡിങ്ങും സെലക്ട് ചെയ്തിട്ട് ISRO എന്ന് കൊടുക്കാം. ഇപ്പം എല്ലാ സബ് ഹെഡിങ്ങും നമ്മൾ ഈ പറയുന്ന ഗോൾഡൻ കളറാക്കി മാറ്റിയിട്ടുണ്ട്. ISRO എന്നുള്ള സ്റ്റൈലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സേവ് ദിസ് മോഡിഫൈഡ് ഫയൽ ഇൻ എക്സാം 10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഹോമിൽ എക്സാം 10-ൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. 99 അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. 2 എന്ന് കൊടുത്തു സേവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ മാഗസിൻ പ്രിപ്പയർഡ് ബൈ സം സ്റ്റുഡൻസ് ഇസ് ഗീവൺ ഇൻ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡർ ഇൻ ഹോം വിത്ത് ദ ഫയൽ നെയിം magazine.OTT. ഓപ്പൺ ദിസ് ഫയൽ ഇൻ ലിബ്രെ ഓഫീസ് റൈറ്റർ ആൻഡ് അപ്ലൈ ദ സ്റ്റൈൽ ഹെഡിംഗ് 1 ടു ഓൾ ഹെഡിങ്സ് ഇൻ ഓൾ പേജസ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലേസസിൽ ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് magazine.OTT ആണ്. അപ്പോൾ magazine.OTT എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദെൻ മേക്ക് ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻ ഹെഡിംഗ് 1. ഹെഡിങ് പുതുതായിട്ട് നിർമ്മിക്കാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ചേഞ്ചസ് വരുത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്. എന്നിട്ട് ഇത് സേവ് ചെയ്യാൻ പറയുന്നു. ഇത് തന്നെ മലയാള മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. കുട്ടികൾ തയ്യാറാക്കിയ ഒരു മാഗസിൻ ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ magazine.OTT എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രെ ഓഫീസ് റൈറ്ററെ തുറന്ന് എല്ലാ പേജിലെയും ശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ കൊടുക്കുക.
അപ്പോൾ ഹെഡിങ് വൺ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഹെഡിങ് വൺ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ഹെഡിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഹെഡിങ് വൺ, അതിൽ റൈറ്റ് ക്ലിക്കിൽ മോഡിഫൈ എന്നാണ് കൊടുക്കേണ്ടത്. മോഡിഫൈ എന്ന് കൊടുത്തു. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബേബൽ യൂണിക്കോഡാണ്. അത് തന്നെ ഇവിടെ ഫോണ്ടിൽ ചേഞ്ച് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഫോണ്ട് സൈസ് 120 ഗ്രീനും ആക്കണം. അപ്പോൾ ഫോണ്ട് സൈസ് എന്നുള്ളത് 120% കൊടുത്തു. ഫോണ്ട് എഫക്സിൽ ഇവിടെ കളറിൽ നമ്മൾ ഗ്രീൻ എന്നുള്ള കളർ കൊടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. എന്നിട്ട് അത് അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുക്കുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹെഡിങ്സ് ആർ റെഡ് ഇൻ കളർ. ആ റെഡ് കളറിലുള്ളതെല്ലാം നമ്മൾ എന്ത് കളറിലാണ് കൊടുക്കുക, ഈ പറയുന്ന ഹെഡിങ് വൺ ആക്കി കൊടുക്കുക. സെലക്ട് ചെയ്തു ഹെഡിങ് വൺ ആക്കി കൊടുക്കുന്നു. അപ്പോൾ ഇത്രയാണുള്ളത്. അപ്പോൾ ഇനി നമ്മളിതൊന്ന് സേവ് ചെയ്യുക. ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഹോമിൽ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ നമ്പർ എത്രയാണോ ആ നമ്പർ കൊടുക്കുന്നു. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് കൊടുത്തു. സേവ്. ഓക്കെ, താങ്ക് യു.